ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിലെ സിവിലിയൻ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഫിസിക്കലൊന്നും ആവശ്യമില്ല, സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്ന പോസ്റ്റുകളാണ്. 1524 ഒഴിവുകളാണുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഒട്ടാകെ ഇതിൻ്റെ വേക്കൻസീസ് ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും വേക്കൻസീസ് ഉണ്ട്. എൽ ഡി ക്ലർക്ക്, സൂപ്രണ്ട്, MTS, ഹിന്ദി ടൈപ്പിസ്റ്റ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, സ്റ്റെനോ, കാർപ്പൻ്റർ, പെയിൻ്റർ, അങ്ങനെ പല ടൈപ്പ് പോസ്റ്റുകൾ ഇതിലുണ്ട്, പല സ്ഥലങ്ങളിലായിട്ടുള്ള. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ ഫോമിൻ്റെ എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത്, നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ്, ഓരോ പോസ്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷൻ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി നോക്കുക. നിങ്ങൾക്ക് പറ്റിയ പോസ്റ്റ്, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അഡ്രസ്സും എല്ലാം കറക്റ്റായി പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മെസ്സേജായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റ് ഇൻ ഇന്ത്യൻ എയർഫോഴ്സ്. 1540 അടുത്ത് ഒഴിവുകളുണ്ട്. ആദ്യം നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ എവിടെയൊക്കെയാണ് വേക്കൻസീസ് കാര്യങ്ങൾ നോക്കാമെന്നാണ്. അപ്പോൾ ഇതിൽ 10th, +2 ഡിഗ്രി, IT ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം സീനിയർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന പോസ്റ്റാണ്. ലെവൽ 5 വരുന്നതാണ്. എവറേജ് സാലറി 35-40 സാലറി കിട്ടുന്നതായിരിക്കും. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പോസ്റ്റിന് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. ബാക്കിയുള്ള പോസ്റ്റുകളിലൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ ഉണ്ട്. ഇതിലുണ്ട് 1 ഇയർ എക്സ്പീരിയൻസ് ആണ് ഇതിൽ ചോദിക്കുന്നത്. സൂപ്രണ്ട് സ്റ്റോർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. ലെവൽ 4 വരുന്നതാണ്. ഡിഗ്രിയാണ് ഇതിനും വേണ്ടത്. ഇതിന് എക്സ്പീരിയൻസ് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ നല്ലത് അത്രയേ ഉള്ളവർ പറയുന്നുള്ളൂ. ഡിഗ്രി ഉള്ള ആർക്ക് വേണമെങ്കിലും എന്തിൽ ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ സൂപ്രണ്ട് സ്റ്റോർ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഇതിൻ്റെ വേക്കൻസീസ്. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അവിടേക്കുള്ള ആ അഡ്രസ്സിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ സ്റ്റെനോഗ്രേഡ് 2 12th പാസ്സാണ്. കൂടാതെ സ്റ്റെനോഗ്രാഫി പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. LD ക്ലർക്ക് കുറേ വേക്കൻസീസ് ഉണ്ട്, വളരെയധികം വേക്കൻസീസ് ഉണ്ട്. 12th പാസ്സാണ്. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾക്ക് 35 words per minute ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. സാലറി അറൗണ്ട് 25,000 മുകളിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഹിന്ദി ടൈപ്പിസ്റ്റ് ഉണ്ട്, 12th പാസ്സാണ്. ഇത് ട്രിവാൻഡ്രത്ത് വേക്കൻസി ഉണ്ട്, ഹിന്ദി ടൈപ്പിസ്റ്റ് ആണിത്. അപ്പോൾ ഇതിന് ക്വാളിഫിക്കേഷൻ പറഞ്ഞ ടൈപ്പിംഗ് സ്പീഡ് 35 words per minute ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ 30 words per minute ഹിന്ദിയിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റോർ കീപ്പർ 12th ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ, അപ്പോൾ ഡ്രൈവർ വേക്കൻസി ഉണ്ട്, 10th ഇതിന് വേണ്ടത്. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 2 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കുക്കിൻ്റെത് 10th വേണ്ടത്. കൂടാതെ 1 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പെയിൻ്റർ 10th ITI പെയിൻറ്ററിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എക്സ് സർവീസ്മെൻ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ ലെവൽ 2 വരുന്നതിനെല്ലാം എവറേജ് 25 മുകളിൽ തന്നെ നിങ്ങൾക്ക് സാലറി കിട്ടുന്നതായിരിക്കും. കാർപ്പൻ്ററിന് 10th ITI സർട്ടിഫിക്കറ്റ്. ആയ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, വാർഡ് സഹായിക അതിൽ അഡീഷണലായിരിക്കും, 10th ചോദിക്കുന്നത്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഫീമെയിൽ സഫായി വാലിഫ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അതിന് 10th ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനും 10th മാത്രം മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലോണ്ട്രി മാൻ 10th ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. മെസ് സ്റ്റാഫ് 10th 1 കൊല്ലം എക്സ്പീരിയൻസ് വാഷറിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 10th 1 കൊല്ലം എക്സ്പീരിയൻസ് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ നല്ലത് അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 10th ആർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. വൾക്കനൈസർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്, 10th പാസ്സാണ്. ടൈലർ വേക്കൻസി ഉണ്ട്, 10th. കൂടാതെ ITI ടൈലിംഗ് ടൈലറിൻ്റെ സർട്ടിഫിക്കറ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ടിൻ സ്മിത്ത് 10th ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ കൂടാതെ ഫയർമാൻ ഉണ്ട്, 10th ഇതിന് വേണ്ടത്. കൂടാതെ ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫയർ ഫൈറ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. കൂടാതെ കുറച്ച് ഫിസിക്കൽ ടെസ്റ്റും ഫയർമാൻ പോസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. ഫയർ എഞ്ചിൻ ഡ്രൈവറിൻ്റെ വേക്കൻസി ഉണ്ട്, 10th ഇതിനും വേണ്ടത്. കൂടാതെ 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഹെവി വെഹിക്കിളിലുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ട്രേഡ്സ്മാൻ ലേബർ ഉണ്ട്, ട്രേഡ്സ്മാൻ മെയ്റ്റ്, അതിന് 10th ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലെതർ വർക്കർ 10th ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. വയർലെസ് ഓപ്പറേറ്ററിൻ്റെ 10th ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ടേണർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്, അതും 10th ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണുള്ളത്. ക്വാളിഫിക്കേഷൻ ഇനി എവിടേക്കാണ് വേക്കൻസീസ് എന്ന് നമുക്ക് നോക്കാം. ഇത് സദേൺ എയർ കമാൻഡ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ, ഇപ്പം എയർഫോഴ്സ് സ്റ്റേഷൻ സൂലൂർ കോയമ്പത്തൂരുണ്ട്. അവിടേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ 4 ഒഴിവുണ്ടത്. സ്റ്റെനോ ഗ്രേഡിൻ്റെ 1 ഒഴിവാണുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അവിടേക്കാണ് അപ്ലൈ ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഈ അഡ്രസ്സിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. എയർഫോഴ്സ് സ്റ്റേഷൻ എയർ ഓഫീസർ കമാൻഡിംഗ് എയർഫോഴ്സ് സ്റ്റേഷൻ സുലൂർ കോയമ്പത്തൂർ 641401 ഈ അഡ്രസ്സിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമെങ്കിൽ ഏത് പോസ്റ്റാണെന്ന് വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടത്.
ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ ബാക്കി വരുമ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സ്റ്റെനോ ഗ്രേഡിന് ഒരു വേക്കൻസി ഉണ്ട്, ഹൗസ് കീപ്പിംഗ് 4 വേക്കൻസിയും. അതുപോലെ സ്റ്റേഷൻ കമാൻഡർ ഗുണ്ടൂർ ആന്ധ്രാപ്രദേശ്, അവിടേക്ക് എം ടി എസിൻ്റെ 4 ഒഴിവുണ്ട്, മെസ് സ്റ്റാഫ് ഒരു ഒഴിവ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഒരു ഒഴിവ്. നേരത്തെ ഞാൻ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് പറ്റുന്ന ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ എയർ ഓഫീസർ കമാൻഡിംഗ് മൈസൂരിലേക്കാണ് ഒരു ഒഴിവ്, ഡ്രൈവർക്കുണ്ട്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് 2 ഒഴിവ്. ട്രിവാൻഡ്രത്താണ് ഉള്ളത്, ഹിന്ദി ടൈപ്പിസ്റ്റിന് ഒരു വേക്കൻസിയാണ്, ഒറ്റ വേക്കൻസിയാണ് ഉള്ളത്. ട്രിവാൻഡ്രം എയർഫോഴ്സ് സ്റ്റേഷനിലേക്കാണ്, അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ളവർക്ക് അതിൽ അപ്ലൈ ചെയ്യാം. എം ടി എസ് ഹക്കീംപേട്ട് ഹൈദരാബാദിലേക്കാണ് ഒരു വേക്കൻസി. ബാംഗ്ലൂരിലേക്ക് അതുപോലെ കാർപ്പൻ്ററിന് ഒരു വേക്കൻസി ഉണ്ട്, ഹൗസ് കീപ്പിംഗ് 2 വേക്കൻസി, എം ടി എസ് 2 വേക്കൻസി, സിവിലിയൻ ഡ്രൈവർ 3 വേക്കൻസി, സ്റ്റെനോ ഗ്രേഡ് ഒരു വേക്കൻസി. തഞ്ചാവൂരിലേക്കാണെങ്കിൽ ഒരു വേക്കൻസി ഒ ബി സിയിലുണ്ട്, ഒ ബി സിയിൽ ഒരു വേക്കൻസി വരുന്നത് സൂപ്പർ സ്റ്റോറാണ്. അപ്പോൾ ഇത്രയും, ഇത് സൗതേൺ എയർ കമാൻഡിൻ്റെയാണ്. ഇതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ കമാൻഡും, നോർത്തേൺ എയർ കമാൻഡ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ, പിന്നെ ബംഗാൾസ് ഈസ്റ്റേൺ എയർ കമാൻഡ് യൂണിറ്റ് ഉണ്ട്. പിന്നെ ബാംഗ്ലൂരിലും ഹൈദരാബാദിലേക്ക് ഇനിയും ട്രെയിനിങ് കമാൻഡ് എന്ന് പറഞ്ഞ വേക്കൻസിയിൽ ഇഷ്ടമാതിരി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു വേക്കൻസി നോക്കുകയാണ്, ഇപ്പോൾ ഹരിയാനയിലേക്ക് ഇതാ എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് ഫയർമാൻ്റെ 11 വേക്കൻസീസ് ഉണ്ട്. അതുപോലെ നാഗ്പൂരിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എം ടി എസിൻ്റെ 2 വേക്കൻസീസ്. അപ്പോൾ ഇതുപോലെ ക്വാളിഫിക്കേഷൻസ് പലതരത്തിലുണ്ട്, അതിപ്പോൾ നിങ്ങൾ ഏതിലാണെന്ന് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റ്, ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റ് നോക്കിയിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറെ ഒരു ട്രെയിനിങ് കമാൻഡിൽ കുറച്ചും കൂടി സൗത്തിലേക്ക് വേക്കൻസീസ് വരുന്നുണ്ട്. അതുപോലെ ട്രെയിനിങ് കമാൻഡ് യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ബാംഗ്ലൂരിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന, ഈ അഡ്രസ്സിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ മെസ് സ്റ്റാഫിൻ്റെ 6 വേക്കൻസി, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ 6 വേക്കൻസി, എം ടി എസ് 10 വേക്കൻസി, കുക്ക് 4 വേക്കൻസി. ഇത് സദേണിൻ്റെ മാത്രം ഞാൻ പറയുകയാണ്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എല്ലാ കമാൻഡിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, അഡ്രസ്സ് ഇവിടെയുണ്ട്. ഇപ്പോൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് 26 ഒഴിവ് ഇവിടെയുണ്ട്, എയർഫോഴ്സ് കമാൻഡിംഗ് എയർഫോഴ്സ് സ്റ്റേഷൻ ജലഹള്ളി വെസ്റ്റ് ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, ഈ നോട്ടിഫിക്കേഷൻ ഫുൾ നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല, കുറേ നോക്കാനുണ്ടാകും, അപ്പോൾ കുറേ ടൈം എടുക്കും. അതിനാൽ പിന്നെ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലിക്കേഷൻ്റെ ഫോർമാറ്റ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങൾ നല്ലൊരു പേപ്പറിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടാക്കിയിട്ട് അതിൽ നിങ്ങൾക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണാം അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഏത് പോസ്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഇൻ ഏത് യൂണിറ്റ്, ആ ഒരു യൂണിറ്റും, പിന്നെ നിങ്ങളെ പേര്, ഏത് ഫോട്ടോഗ്രാഫ്, സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ടതാണ്, അഡ്രസ്സ്, കാസ്റ്റ്, വേറെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതാണ് അപ്ലിക്കേഷൻ ഫോം. അപ്പോൾ അയക്കേണ്ട ഏജ് നോക്കുകയാണെങ്കിൽ 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റാണ് ഏജിൻ്റെ ക്വാളിഫൈ കാൽക്കുലേറ്റ് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 3 കൊല്ലത്തെ ഒ ബി സിക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും, 5 വർഷം എസ് സി എസ് ടിക്കും ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പം ഇതിന് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 30 ദിവസമാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇന്ന് ഏപ്രിൽ 3 ആയി, ഏപ്രിൽ 4 ആയി. അപ്പോൾ അടുത്ത മെയ് ഒരു 5-നുള്ളിൽ തന്നെ നിങ്ങൾ അവിടെ എത്തുന്ന ടൈപ്പിൽ പെട്ടെന്ന് തന്നെ പോസ്റ്റലായിട്ട് അയക്കുക. പിന്നെ ഇതിൻ്റെ സിലബസ് എങ്ങനെയാണെന്ന് വെച്ചാൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും. റിട്ടേൺ ടെസ്റ്റ് വരുന്ന ബേസിക് ആയിരിക്കും, ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ജനറൽ ഇൻ്റലിജൻസ് റീസണിങ്, അത്യാവശ്യം ബേസിക് മാത്സ് ആയിരിക്കും, ജനറൽ നോളജ്, ഇംഗ്ലീഷ് ഇത്രയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് എയർഫോഴ്സ് സ്റ്റേഷനിലാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടേക്ക് അവിടേക്കുള്ള അഡ്രസ്സിൽ നിങ്ങൾ അയക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിനൊപ്പം. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സിനൊപ്പം നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ്, ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉണ്ടെങ്കിൽ, ഇനി അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, കാസ്റ്റ് വൈസാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. അതും ഈ അപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റാണ് ചെയ്യേണ്ടത്. സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഈ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയും ഇതിൻ്റെ കൂടെ വെക്കുക. പിന്നെ അപ്ലിക്കേഷനിൽ നിങ്ങളെ ഫോട്ടോ അതിൽ ഒട്ടിച്ച് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്, ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ബാക്കി എല്ലാ ഡോക്യുമെൻറ്റും സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അതിൽ കൂടാതെ നിങ്ങൾ അഡ്രസ്സ് എഴുതിയൊരു കവർ ഇതിനുള്ളിൽ വെക്കുക, നിങ്ങൾ അയക്കുന്ന കവറിനുള്ളിൽ വെക്കുക. നിങ്ങൾ സെൽഫ് അഡ്രസ്സ് എഴുതിയൊരു കവർ, അതിൽ 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടതാണ് ഉള്ളിലെ കവറിൽ. അഡ്രസ്സും ഇംഗ്ലീഷിൽ തന്നെ എഴുതുക. നിങ്ങൾ പല പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ നിങ്ങൾ അയക്കുന്ന കവറിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് എഴുതണം അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഏതാണ് പോസ്റ്റ് ആൻഡ് കാറ്റഗറി. നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ യു, ജനറൽ ആണെങ്കിൽ യു ആർ, അങ്ങനെ ഏത് കാറ്റഗറി, എസ് സി ആണെങ്കിൽ എസ് സി, അങ്ങനെ ഒരു അതും എഴുതേണ്ടതാണ്. ഇതുകൂടാതെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും നിങ്ങൾ വേറെ വെക്കണം. അപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിച്ച സെയിം ടൈപ്പ് ഫോട്ടോ തന്നെ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട വിധം. അപ്പോൾ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴത്ത് ചോദിക്കാവുന്നതാണ്, കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ്. 1500-ൽ പരം വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.